എല്ലാ വൈക്കി അംഗങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയരെ, നമ്മുടെ പിതാക്കന്മാർ കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തിരുന്നവരായിരുന്നു. പിന്നീടുള്ള എല്ലാ തലമുറയിലും നമുക്കറിയാം, ദൈവമുള്ളവരുടെ ഏറ്റവും ശ്രേഷ്ഠമേറിയ വിഷയം എന്നത് കർത്താവിന്റെ പ്രത്യക്ഷത തന്നെയാണ്. നാം പള്ളിയും പാരമ്പര്യവും എല്ലാം വിട്ട് സുവിശേഷ സത്യം ഗ്രഹിച്ച് സത്യദൈവത്തെ ആരാധിക്കുവാനും തന്റെ വരവിനായി കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയ കാര്യമാണ്. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ഗോളത്തിൽ വികലമാക്കപ്പെട്ട പ്രമാണങ്ങളുടെ കവിഞ്ഞൊഴുക്കിൽ നാം ഒരുമിച്ച് ഇന്നൊരു യാത്ര പോവുകയാണ്. യാത്രയിൽ നാം അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ ദൈവം നമുക്ക് പകർന്നിടുന്നു. COGQYPE അഭിമാനത്തോടെ അവതരിപ്പിക്കട്ടെ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിത്യത്തിലേക്ക് പുറപ്പെടുന്ന മത്തായി 28:16 ബെർത്താനിന്റെ വടക്ക് ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്നു. നിത്യത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നവർ എത്രയപ്പെട്ടത് ബെസ്റ്റ് പ്രവേശിക്കുന്നതാണ്. നിത്യത്തിലേക്ക് പുറപ്പെടുന്ന മത്തായി 28:16 ബെർത്താനിന്റെ വടക്ക് ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്നു. നിത്യത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ബസ്സിനുള്ളിൽ പ്രവേശിക്കേണ്ടതാണ്. ഇത് അച്ചാൻ എന്നറിയപ്പെടുന്ന ചാണ്ടി നീണ്ട 23 വർഷത്തെ വിശ്വാസ ജീവിത പാരമ്പര്യത്തിനുടമ സഭയിലെ ഏത് പ്രശ്നങ്ങൾക്കും മധ്യസ്ഥൻ, പ്രശ്നപരിഹാരകൻ, പൊതുസമ്മതൻ, നിറഞ്ഞ മുഞ്ചിരിയുമായി എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. ഇത് സഭയുടെ സ്വന്തം തമ്പിച്ചായൻ, പ്രധാന പ്രാർത്ഥനക്കാരൻ, ബുദ്ധിയിലും ആത്മാവിലും പ്രാർത്ഥിക്കുവാൻ കഴിവുള്ളയാൾ, ഉപവാസവും പ്രാർത്ഥനയും കൈമുതലായുള്ള വ്യക്തിത്വം, പ്രാർത്ഥനയിൽ തന്റെ മുകളിൽ ഒരാളില്ലെന്ന് തോന്നിപ്പിക്കുന്ന പെരുമാറ്റം. മീറ്റിംഗുകൾക്ക് സംഗീതം നിയന്ത്രിക്കുന്ന വ്യക്തി, അനുഗ്രഹിക്കപ്പെട്ട സ്വരമാതിരി, പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡർ, നിന്റെ രൂപവും ഭാവവും പ്രധാന ഹിറ്റുകളിൽ ഒന്ന് മാത്രം. ഇത് കുഞ്ഞുവള മാമ, ആരും വിളിച്ചില്ലെങ്കിലും അറിയിച്ചില്ലെങ്കിലും എല്ലായിടത്തും തക്ക സമയത്ത് ഓടിയെത്തുന്ന സഹോദരി. സഭയുടേത് മാത്രമല്ല, എല്ലാവരുടെയും വിഷയങ്ങൾ തന്റെ സ്വന്തം വിഷയമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഏത് സമയത്തും എന്തിനും ഓടിയെത്തുന്ന സഹായത്തിന്റെ കരത്തിന്റെ ഉടമ. കൂടാതെ സുവിശേഷീകരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നു.
സ്ത്രീകളെ സീറ്റ് ഇവിടെ തിരിക്കും. ഹലോ, ആ വേറെ ഇത് ലാലി സിസ്റ്റർ, ഇവിടെയും കാണാം എവിടെയും കാണാം, എല്ലാ വിഷയത്തിനും മുൻപന്തിയിൽ, പിന്നെ നല്ലപോലെ ഒരുങ്ങി വൃത്തിയായി നടക്കണം എന്ന വാശിയുണ്ട്. ലിപ്സ്റ്റിക് കാൻഡി എന്നും അറിയപ്പെടുന്നു. പ്രിയരെ, എല്ലാവർക്കും വന്ദനം. നിത്യതിരക്കുള്ള യാത്രയിൽ നിങ്ങൾ ഇത്രയും പേരെ കാണുവാൻ സാധിച്ചത് ഞാൻ വളരെ സന്തുഷ്ടനാണ്. എങ്കിലും പ്രാരംഭമായി ചില അടിസ്ഥാന വിഷയങ്ങൾ നിങ്ങളുമായി ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്കായി പറയട്ടെ. ചില നിമിഷങ്ങൾക്കകം നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കും. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളുകയും മാത്രമല്ല തിരുവചന പ്രകാരം നമ്മുടെ ജീവിതത്തെ വിശുദ്ധമായി കാത്തുകൊള്ളുന്നവർക്ക് മാത്രമേ യാത്രയിൽ തുടരുവാൻ സാധിക്കുകയുള്ളൂ. അഭിഷേകം പ്രാപിച്ചതാണോ? എന്നിട്ട് നിന്നെ കണ്ടാ തോന്നുന്നില്ലല്ലോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കുവാനല്ല, തന്നെത്താൻ ശോധന ചെയ്യുകയാണ് ഇപ്പോൾ വേണ്ടത്. അയ്യോ, വണ്ടി എടുക്കല്ലേ, ഇത്രയും കർശനമാണ്, ഞാൻ വിചാരിച്ചില്ല. ഇനി അടുത്ത വണ്ടി കന്നോളാന്ന് കൺവെൻഷന്റെ പ്രസിഡന്റ് പറഞ്ഞു കേട്ടോ. കാർത്താ എപ്പോഴും വരത്തില്ല. ഇനി എന്താ ഇത്ര ധൃതി? നമ്മുടെ ഈ യാത്രയിൽ നമ്മളെ ശോധന ചെയ്യുവാനായി ഒരാൾ നമ്മുടെ ഇടയിൽ കടന്നു വരും. ആയതിനാൽ നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. മാത്രമല്ല നമ്മുടെ ഈ നിത്യജീവന്റെ യാത്രയിൽ ചെറിയ സന്ദേശങ്ങളും പ്രത്യാശ ഗാനങ്ങളും ഒക്കെയായി നമുക്ക് യാത്ര തുടരാം. പ്രത്യേക പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രാർത്ഥന തുടങ്ങിയാണ്. ഇതിന് വൈഫൈ ഇല്ലേ? ഞാനൊരു നിമിഷം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് മൈക്കൊന്നും കൊടുക്കോ, ഇങ്ങനെ എനിക്കറിയാമേ മൈക്കിലേ പിടിക്കാനും പ്രാർത്ഥിക്കല്ല. നമുക്കൊരു പാട്ട് പാടി ഞാൻ നിന്റെ പാട്ടാദ്യം നിർത്താം, നിന്റെ രൂപം നന്നാക്കിയിട്ട് പിന്നെ പാടാം. ഞാൻ ഇനി ഡബിൾ 3 1 9 7 1 8 6 ഫസ്റ്റ് നമ്പർ എന്തോന്ന് പറഞ്ഞാട്ട്. ഒറ്റ നമ്പറിന് പോയി വാസ്. സ്തോത്രം, എന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിച്ചു. വട്ടം വിട്ട് പോരാടി, ശത്രുവായാൽ നിനക്ക് മുമ്പായി വാരിക്കൊടി ഒരുക്കി കാത്തിരിക്കും.
അഴിയട്ടെ അഴിയട്ടെ പറ്റട്ടെ. ആ വീഡിയോയിൽ ലൈക്കോടെ ലൈക്കായിരുന്നു. ഞാനാ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ശരിക്കും. ദൈവദനം നമ്മൾ കേട്ടല്ലോ, ഇതനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മളെ ശോധന ചെയ്യാനാണ്. ഞങ്ങളെല്ലാവരും നിത്യജീവനിലേക്കുള്ള യാത്രയിലാണ്. നല്ലത്. ഞാൻ എല്ലാവരും ഓരോന്നായി പരിചയപ്പെടുത്താം. വേണ്ട, തണുപിടിക്കുന്നു. ആ മനുഷ്യൻ നീ തന്നെയെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി ദൂത് വിളിച്ചു പറഞ്ഞു. അവനെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി മാനസാന്തരയിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞ നാഥാൻ പ്രവാചകൻ എന്ന എനിക്ക് നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കരുണാമയനായ പിതാവ് നിത്യതയിലേക്കുള്ള യാത്രയിൽ അംഗങ്ങളായിരിക്കും നിങ്ങളോട് അറിയിക്കുവാനായി ചില സന്ദേശങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് പകരം തരുവാനായാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ ഏതാനും ചില മൈലുകൾക്കടുത്ത് നിത്യതയുടെ സ്വർഗകവാടം ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിൽ കയറി എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും നിത്യതയ്ക്കകത്ത് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. എല്ലാവരോടും വ്യക്തിപരമായി അറിയിക്കുവാൻ ഉടനെ അവൻ എനിക്ക് ഈ തലം സന്ദേശങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനത് നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഐക്യമഠത്തിൽ ഔസഫിന്റെ മകൻ ചാണ്ടി, നീ വളരെ ദാനശീലനാണ്, വളരെ നല്ല സ്വഭാവമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെ നിന്നെ നിത്യതയിലെത്തിക്കാൻ പര്യാപ്തമെന്ന് നീ ധരിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്തുള്ള അധികാരമോഹവും ഞാൻ എന്ന ഭാവവും ദൈവം പലിശയ്ക്ക് കൊടുക്കുന്നതുമായിരിക്കെ ഉള്ളങ്ങളെ അറിയുന്നവൻ നിന്നോട് പറയാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു, നിനക്ക് നിത്യത അവകാശമാക്കുവാൻ കഴിയുന്ന സത്യം നീ തിരിച്ചറിയില്ല. എനിക്ക് നിത്യത നഷ്ടമായോ? എന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനം വികലമായി വ്യാഖ്യാനിച്ച് അനേകരെ തെറ്റിച്ച് കളയുകയും നിത്യതയ്ക്ക് അന്യരാക്കി തീർക്കുകയും ദൈവവചനത്തെ ഒരു കച്ചവടമാക്കി മാറ്റിയ നിനക്ക് നിത്യയുടെ പടി പോലും കാണാൻ കഴിയാത്ത നീ തിരിച്ചറിയുക. സഭയിലെ പ്രധാന പ്രാർത്ഥനക്കാരാ, വാക്കുകളുടെ വിസ്മയം കൊണ്ട് എന്റെ ഹൃദയത്തെ മാറ്റാമെന്ന് നിനച്ചു. ഞാൻ അല്പയും ഒമേഗയുമാകുന്നു, എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനുമാണ് ഞാനെന്ന് നീ ആദ്യം മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുന്ന അതേ നാമമുണ്ട്. അടുത്തിരിക്കുന്നവനെതിരെ കുറ്റം പറയുകയും കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരെ കരം കൊടുക്കാതിരിക്കുകയും ദൈവത്തിന്റെ നല്ലാത്ത മറ്റു പല സ്വഭാവങ്ങളിൽ നീ അധിവസിക്കുന്നത് കൊണ്ട് നിനക്കും നിത്യത അവകാശമാക്കാൻ കഴിയുകയില്ല. സത്യം നീ തിരിച്ചറിയില്ല. അനുഗ്രഹിക്കപ്പെട്ട സ്വരമാതിരി നിനക്ക് ദൈവം ദാനമായി തന്നു. അനേകം കൺവെൻഷനുകൾ മീറ്റിങ്ങുകൾ നീ വളരെ നന്നായി അത് ഉപയോഗിച്ചു. എങ്കിലും നിന്റെ അഹങ്കാരവും നിന്നിലുള്ള കോപവും ഞാൻ എന്ന ഭാവവും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് നീ ഓടിയതുകൊണ്ട്
നിനക്കും ഒരിക്കലും നിത്യനെത്താൻ കഴിയ സത്യം നീ തിരിച്ചറിയില്ല. അല്ലയോ സഹോദരി, സ്ത്രീകളുടെ സൗന്ദര്യം വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും പൊന്നണിയുന്നതും അല്ല എന്ന് അറിഞ്ഞിരിക്കെ പുറമെയുള്ള നിന്റെ ഈ ശരീരത്തെ അണിയിച്ചൊരുക്കുന്നതിൽ നീ വ്യക്തത കാണിച്ച് അകമയുള്ള മനുഷ്യനെ നീ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട്, അതോടൊപ്പം തന്നെ നിന്റെ ഭർത്താവിനും മൂപ്പന്മാർക്കും നീ കീഴടങ്ങാതെ യാത്ര ചെയ്തത് കൊണ്ട് നിനക്കും നിത്യത നഷ്ടപ്പെടുന്ന സത്യം നീ തിരിച്ചറിയില്ല. അല്ലയോ സഹോദരി, നിന്റെ സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമായിരുന്നു. കഷ്ടതയുടെ നീർച്ചുയിൽ കൂടിയാണ് നീ നടന്നു വന്നത്. എങ്കിലും നീ ദൈവത്തോടും നിന്നോട് മറ്റുള്ളവരോടും വിശ്വസ്തയായി നിന്ന് എന്റെ വചനം കാത്തതിനാൽ നിന്നെ സ്വീകരിക്കുവാനായി എന്റെ പിതാവിന്റെ ദൂതന്മാർ ഇതാ നിന്നെ ഇരുകരവും നെട്ടി സ്വീകരിക്കുവാനായി കാത്തിരിക്കുന്നു. ഈ പ്രത്യാശയോടെ സന്തോഷത്തോടെ നീ യാത്ര തുടരുക. പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന ഘോര പാപങ്ങളല്ല ഇവരെ നിത്യതയ്ക്ക് അന്യരാക്കിയത്. നാം നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന, വില കുറച്ച് കാണുന്ന പിണക്കവും കോപവും മുഖപക്ഷവും പോലെയുള്ള നിസ്സാരപ്പെട്ടവയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. ഇന്ന് നാം നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന വിഷയങ്ങൾ കൊണ്ട് ആത്മമനവാളനായ യേശു കർത്താവോട് ഒന്നിച്ച് നിത്യയോഗങ്ങൾ വാഴുവാനുള്ള സുവർണ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മിലേക്ക് തന്നെ നോക്കി കരുതലോടെ നമുക്ക് ചൂടുകൾ വയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.